നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് പെൻഷൻ വിതരണം മാറിയിട്ടുണ്ട്. നിലവിൽ അതാത് മാസങ്ങളിൽ ഇപ്പോൾ ലഭിക്കുന്ന പെൻഷന് വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്, പ്രത്യേകിച്ച് ഈ മാസാവസാനത്തെ ആഴ്ചകളിൽ. നമുക്കറിയാം, കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം അത് ജനുവരി മാസത്തെ ജനുവരി 25 ആരംഭിച്ചതാണ്. അന്ന് തന്നെ പ്രത്യേക ഉത്തരവിൻ പ്രകാരം ഏതെങ്കിലുമൊക്കെ കാരണവശാൽ തുക വിതരണം ചെയ്യാൻ സാധിക്കാതെ പോയി കഴിഞ്ഞാൽ ഫെബ്രുവരി 10 മുൻപ് തന്നെ അത് തിരിച്ച് സർക്കാരിലേക്ക് എത്തിച്ചേരുമെന്നും അറിയിച്ചിരുന്നു. വിവിധങ്ങളായിട്ടുള്ള പിഴവുകൾ വരുത്തിയത് മൂലം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തേക്ക് തിരികെ എത്തിയ തുകയുണ്ട്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടിയാണിത്. ഡിസംബർ മാസത്തിലും അതോടൊപ്പം തന്നെ ജനുവരി മാസത്തിലും തുക ലഭിക്കാതെ പോയിട്ടുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. നിലവിൽ അവരെടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടാണ് ഇപ്പോൾ വിഷയമായിരിക്കുന്നത് എന്നും സർക്കാർ പറയുന്നു. ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ ഇപ്പോൾ, അതായത് സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. നിലവിൽ പെൻഷൻ വാങ്ങുന്നത് നമുക്കറിയാം ഒരു ആനുകൂല്യമായിട്ട് പെൻഷൻ മാത്രം കൈപ്പറ്റുന്നു. ആ പെൻഷൻ നിലവിൽ, അതായത് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചോ അതായത് പിൻവലിക്കുന്നു. ഇത് പെൻഷൻ വാങ്ങുന്നതിന് മാത്രമായിട്ടാണ് ചിലർ, അതായത് ഒരു പക്ഷേ ലാഭം നോക്കിയായിരിക്കാം, മറ്റ് ട്രാൻസാക്ഷനുകളോ മറ്റ് യാതൊരുവിധ ബാങ്കിങ് ഇടപാടുകളോ നടക്കാതെ കേവലം ഒരു ആനുകൂല്യം വാങ്ങുകയല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ജനപ്രിയ അക്കൗണ്ടുകളൊക്കെ തുടങ്ങിക്കാണും. അതായത് പെൻഷൻ ഗുണഭോക്താക്കൾ തുടങ്ങിയിട്ടുള്ള ജനപ്രിയ അക്കൗണ്ടുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷയമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്നും തുക, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി, അതായത് DBT മോഡ് വഴി ഗുണഭോക്താക്കളുടെ പെൻഷൻ അക്കൗണ്ടിലേക്ക് തുക കൈമാറുന്ന സമയം ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക്, അതായത് നമ്മൾ ഈ ജനപ്രിയ പോലുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ തുക എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വന്നിട്ടുള്ളത്. പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ളവർ, അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ തുക തടസ്സപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവരുടെ അക്കൗണ്ടുകൾ ഇപ്പോൾ മാറ്റി PMJDY അക്കൗണ്ട്, അതായത് ജൻധൻ അക്കൗണ്ടിലേക്കോ അല്ല എങ്കിൽ നിലവിൽ നോർമൽ അക്കൗണ്ടിലേക്കോ, അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കോ മാറണമെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും, അതായത് ഗുണഭോക്താക്കൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ. ഈ കാര്യം അവഗണിക്കാതിരിക്കുക. നമുക്കറിയാം ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം വളരെ വൈകാതെ ആരംഭിക്കാൻ പോകുന്നു. അതോടൊപ്പം മാർച്ചിലും 1500 വീതമുള്ള പെൻഷൻ ഏപ്രിൽ മാസം ലഭിക്കുക, അതും വിഷുവിന് മുൻപ് തന്നെ 1600 പെൻഷൻ എത്തിച്ചേരും. ഇതെല്ലാം എത്തിച്ചേരുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്കാണ്. നിലവിലുള്ള അക്കൗണ്ട് കൺവേർഷനാണ് ഇവിടെ നടക്കുന്നത്. മറ്റ് കൂടുതൽ വലിയ രേഖകളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അക്കൗണ്ട് ചേഞ്ച് ചെയ്ത് ഒരു നോർമൽ അക്കൗണ്ടിലേക്ക്, നോർമൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ജൻധൻ അക്കൗണ്ടിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. വളരെ സുഗമമായ ഒരു നടപടിയാണ്. ഈ നടപടി പൂർത്തീകരിക്കുന്നവർക്കാണ് തുടർന്ന് ഇപ്പോൾ പെൻഷൻ തടസ്സപ്പെട്ടിരിക്കുന്നവർക്ക് പെൻഷൻ ലഭിക്കുക എന്ന് പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും അത് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. വാർത്ത കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കണം. ഇതുപോലുള്ള വാർത്തകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഉപയോഗിക്കുക. 1500 വീതമുള്ള പെൻഷൻ ഇപ്പോൾ മുടങ്ങിയവർ എത്രയും വേഗം ചെയ്ത് കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ അക്കൗണ്ടിലേക്ക് നേടാനും കൂടി ശ്രമിക്കുക. ഇക്കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയും എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദന പഞ്ചിതരം ജോസ് സൈനിങ് ഓഫ്.